നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊരിക്കാനൊരുങ്ങി വെള്ളി. വരുന്ന വെള്ളിയാഴ്ച CM രവീന്ദ്രനെ സംബന്ധിച്ച് നിർണായകമാകുമ്പോൾ ചർച്ചയായി കോടികളുടെ ബിനാമിയിടപാടും കസ്റ്റംസ് ബന്ധവും. ശിവശങ്കറിന് പിന്നാലെ രക്ഷിക്കുന്നതിനും അപ്പുറത്താണ് രവീന്ദ്രൻ എന്ന് ബോധ്യമായതോടെ പാർട്ടിയും കൈവിടുന്നു. സ്വർണക്കടത്ത് കേസ് വല്ലാത്തൊരു രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വെള്ളിയാഴ്ച രണ്ടാമൻ കൂടി എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് ED കരുതുന്നത്. അതേസമയം സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ നേരിടുന്ന ആരോപണങ്ങൾ കൂടുതൽ ഗുരുതരമാകുകയാണ്. രവീന്ദ്രന്റെ ബന്ധുവായ കസ്റ്റംസ് മുൻ ഉദ്യോഗസ്ഥനാണ് സ്വർണക്കടത്തിന് ഒത്താശ ചെയ്തതെന്ന് സൂചന. മറ്റൊരു ബന്ധുവിന്റെ വടകരയിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. രവീന്ദ്രന്റെ ബന്ധുവായ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പിന്നീട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിലേക്കും അവിടെ നിന്ന് കോഴിക്കോട് GST വകുപ്പിലേക്ക് മാറി. സ്വർണക്കടത്ത് നടത്തിയവരിൽ നിന്നും പണം വാങ്ങിയതിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. കസ്റ്റംസിലെ പഴയ ബന്ധങ്ങൾ ഇദ്ദേഹം സ്വർണക്കടത്തിനായി ഉപയോഗിച്ചെന്നാണ് സംശയം. സർക്കാരിന്റെ IT പദ്ധതി കരാറുകളിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പുറമെ രവീന്ദ്രനും പങ്കുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റ് സമുച്ചയം, കോഴിക്കോട്ടെ ഫ്ളാറ്റ്, വടകരയിലെ ബിനാമി സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം രവീന്ദ്രനും ബന്ധുവായ ഉദ്യോഗസ്ഥനും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. വടകരയിൽ രവീന്ദ്രന്റെ മറ്റൊരു ബന്ധുവിന്റെ പേരിലാണ് തുണിക്കട, മൊബൈൽ ഷോറൂം, ഹാർഡ്വെയർ സ്ഥാപനം എന്നിവയുള്ളത്. ഓർക്കാട്ടുശ്ശേരി, ഒഞ്ചിയം, ഇടക്കാട്, നിരവിൽ പുഴ എന്നിവിടങ്ങളിലും ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട്. വടകരയിൽ നിന്ന് രവീന്ദ്രന്റെ കുടുംബം അടുത്തിടെ കോഴിക്കോട്ടെ പുതിയ ഫ്ളാറ്റിലേക്ക് മാറിയിരുന്നു. ഈ ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രം 1.5 കോടി രൂപ ചിലവഴിച്ചെന്നാണ് സൂചന. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ വന്നതോടെയാണ് പാർട്ടിയും രവീന്ദ്രനെ കൈവിട്ടത്. രവീന്ദ്രൻ ED മുന്നിൽ ഹാജരാകാൻ വൈകുന്നതിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഇത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്നുവെന്നായിരുന്നു വിമർശനം. സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ഉടൻ രവീന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെന്ന വാർത്തയും പുറത്തു വന്നു. രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിൽ പാർട്ടിക്ക് എതിർപ്പില്ലെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A.V. യോഗത്തിൽ വിശദീകരിച്ചു. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സെക്രട്ടേറിയറ്റിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് രവീന്ദ്രനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കുമെന്നും സൂചന. തീരുമാനം ഉടനുണ്ടാകും. ആരോഗ്യ കാരണങ്ങളാൽ അവധി അനുവദിക്കാനാണ് നീക്കം. സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ അഭിപ്രായം ഉയർന്നു. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ രവീന്ദ്രൻ ഹാജരാകണമെന്ന നിലപാടിനാണ് പാർട്ടി മുൻതൂക്കം. മകൻ കേസിൽപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി നിർത്താമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രവീന്ദ്രനെയും ഒഴിവാക്കാമെന്ന് മുതിർന്ന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. 2 പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചിപ്പിച്ചിട്ടും രവീന്ദ്രൻ ഒഴിഞ്ഞുമാറി ആശുപത്രിയിലായിരുന്നു. ഇതോടെയാണ് വലിയ ആരോപണങ്ങൾ ഉണ്ടായത്. പാർട്ടിക്ക് മറുപടി പറയുന്നതിന് അപ്പുറത്ത് കാര്യങ്ങൾ എത്തിയതോടെ എല്ലാം കൈവിട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.